ആർക്കാ വികാരം? ഡി എഫ് ഒ ചോദിക്കുക, 10 ലക്ഷം കിട്ടുന്നില്ലേ? ആര് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്? എവിടെ പ്രതിപക്ഷം? എവിടെ ഈ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കർഷക സംഘടനകൾ? ഒന്ന് രണ്ട് സമരമൊക്കെ നടത്തി മതിയോ? വിഷയം എൻ്റർടൈൻ ചെയ്യണ്ടേ? 10-60 ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? നിയമസഭയിൽ പറയാൻ പറ്റും, പാർട്ടിയോട് പറയാൻ പറ്റും, പിന്നെ എന്താ പറയാൻ പറ്റുക? പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് സുപ്രീം കോടതിയിൽ പോകല. ആ സുപ്രീം കോടതി ഞാൻ റിട്ട് കൊടുത്തു, അതിൻ്റെ കോപ്പിയാണ് തന്നത്. ഇനി ഇത് ഹൈക്കോടതിയിൽ പോകാനാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിലപ്പുറം ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? ഇത് കണ്ടു നിൽക്കുകയാണ്. ഒരു തുള്ളി കണ്ണുനീര് പൊട്ടണ്ടേ ഈ രാഷ്ട്രീയക്കാരൻ്റെ കണ്ണിൽ നിന്ന്? ഈ പാവപ്പെട്ട കർഷകൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ കാട്ടിൽ പോയിട്ട് മരിക്കുമ്പം അവർക്ക് ന്യായമുണ്ട്? വീട്ടിൽ കിടന്നുറങ്ങനെയാണ് ഈ ചവിട്ടി തേക്കുന്നത്. പന്നി കോരി എറി ആ ബൈക്കിൽ പോകുമ്പം കുട്ടികളും മക്കളുമായിട്ട്. ഈ പന്നിനെ വളർത്താനാണോ ഈ ഡിപ്പാർട്ട്മെൻ്റ്? ഇതാണോ ആവാസ വ്യവസ്ഥ? ചോദിക്കണ്ടേ. മലയോര റോഡടക്കം എല്ലാ റോഡുകളും തടസ്സപ്പെട്ട് കിടക്കുക. ഒരു ഇത്ര തന്നാൽ മതി, ഒരടി തരൂല്ല അവർ. 145 കോടി രൂപയുടെ പ്രൊജക്ട് നിലമ്പൂരിൽ കിടക്കുക, ഇവർ തരാത്തോണ്ട്. 5 സെൻറ്റിലെ പാവങ്ങൾ ഫ്രീ ആയിട്ടാണ് 1 സെൻറ്റും 1.5 സെൻറ്റും മലയോര ഹൈവേക്ക് തരുന്നത്. റോട്ടിൽ നിന്ന് വീട്ടിലേക്കാണ് കയറുന്നത്. മുറ്റം എന്ന് പറയുന്നത് ആകെ 1.5 മീറ്റർ 2 മീറ്ററാണ് വരുന്നത്. അതും പോയി മുറ്റത്തിൻ്റെ മതിലിൻ്റെ ചുമരും വീടിൻ്റെ ചുമരും ഒന്നാ. റോട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി പാവങ്ങൾ തരുന്നുണ്ട്. എന്നിട്ട് നാട്ടിലെ മുഴുവൻ മരം മുറിച്ച് ഈ കെട്ടിടം മുഴുവൻ ഉണ്ടാക്കി അതിന്. അതിന് യാതൊരു ആവാസ വ്യവസ്ഥയ്ക്കും പ്രശ്നമില്ല. ഇതെന്ത് നീതിയാ? ഇതെന്ത് നീതിയാ? എന്താ ആരും മിണ്ടാത്തത്? എനിക്ക് കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്തായതുകൊണ്ട്. പിന്നെ പുറത്താക്കി എന്നല്ല പറഞ്ഞത്, ഈ തീപ്പന്തം പോലെ ഞാൻ കത്തും. എനിക്കൊരാളിതിൽ പേടിക്കേണ്ട കാര്യം തന്നെ. ഈ ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി. പണ്ട് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു ഇതിനകത്ത്. എൻ്റെ പരിമിതിയിൽ നിന്ന് എന്നെ ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. 10-60 മണ്ഡലങ്ങളത് ബാധിക്കുന്നുണ്ട്. ആ വിഷയം ഞാൻ ടേക്കപ്പ് ചെയ്യും, ജനങ്ങളായിട്ട് സംസാരിക്കും, ജനങ്ങളെ വെച്ച് പ്രതിരോധിക്കും. നിയമം ജനങ്ങൾക്കുള്ളതാണ്, അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും. അത് കാലികമായിട്ട് മാറ്റം വരുത്തണം, ജനങ്ങളെ സംരക്ഷിക്കണം. അതിന് തയ്യാറുള്ളവരുമായി കൂടിച്ചേരും. ഇങ്ങനെയുണ്ട്, അതൊരു വെള്ളരിക്കാ പട്ടണം. ഇവർ ഈ നെക്സസ് ഉണ്ടാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ തീരുമാനിച്ച് അവരുടെ കുട്ടികളെയും മക്കളെയും അവരുടെ ബിസിനസ്സും ഒക്കെ ഓക്കെ. ജനങ്ങൾക്കൊരു നീതിയില്ല, ജനം ഉണ്ടാൻ പാടില്ല. അപ്പം ഭരണഘടന, അപ്പം നിയമം, അപ്പം പാർലമെൻറ്റ്, വേറൊന്നും ഇത് ബാധകമല്ല. അവർക്ക് ഇതൊന്നും ബാധകമല്ല. ആ നെക്സസിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അത് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇനി എനിക്കെന്ത് ബാരിക്കേഡ്? പുറത്താക്കിയതാലും വാച്ച്മാൻ്റെ പണിയും പോയി.